എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഗോഡ്ഫാദറിൻ്റെ കഥകളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോഡ്ഫാദർ 410-ൽ പരം ദിവസങ്ങൾ ഓടിയ മലയാളത്തിലെ ഏക സിനിമയാണ്. അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഒന്നുകൂടെ ഞാനത് എടുത്തു പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാസ്റ്റിങ് പിള്ളച്ചേട്ടനെ കിട്ടിയതിന് ശേഷം പല തരത്തിലും പല റീസൺസിലും വെച്ചൊക്കെയാണ് ഓരോ ആൾക്കാരെ കാസ്റ്റ് ചെയ്തത്. സിനിമ ഷൂട്ടിങ്ങും എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഒരു നായിക വേണം, എല്ലാവരും പരക്കമ്പായിയാണ്, ഇത്രയും ദിവസം വേണം. മാലുവിൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആ കാലഘട്ടത്തിൽ ഇപ്പോഴും ഇറങ്ങിയ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമാണ്. നായകൻ്റെ കൂട്ടത്തിൽ തന്നെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു കഥാപാത്രം. രണ്ടുപേരും റിവഞ്ച് എടുക്കുകയും വളരെ പ്രത്യേക തരത്തിലുള്ള ഒരു കഥയാണ്, നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അപ്പോൾ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ അന്ന് ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ തമിഴിലോ തെലുങ്കിലോ മലയാളത്തിലോ പുതുമുഖങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകേഷ്, നമുക്ക് അല്ലെങ്കിൽ ഷൂട്ടിങ് എന്തെങ്കിലും തരത്തിൽ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത സമയത്തെങ്ങും ഈ ഷൂട്ട് ചെയ്യാനൊക്കത്തില്ല. കാര്യം അത്രമാത്രം ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയാണ്. ആ സമയത്ത് തമിഴിൽ ഒരു പടം സൂപ്പർ ഹിറ്റായി, കറകാട്ടക്കാരൻ എന്നൊരു സിനിമയാണ്. രാമരാജനും പുതുമുഖ നായിക കനകയും, കനകയുടെ അമ്മ പഴയകാല സൂപ്പർ സ്റ്റാർ ദേവികയും. അപ്പോൾ കനക നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു, കനകയെ പോയി കണ്ടു, കനകയ്ക്ക് മലയാളം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തമിഴുമായിട്ട് വളരെ സാമ്യമാണ് മലയാളം, ഒരു പ്രശ്നമില്ല. അപ്പം ദേവിക പറഞ്ഞു, അയ്യോ ഞാൻ എത്രയോ സിനിമ അഭിനയിച്ചിട്ടുണ്ട്, മധുസാറുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, തമിഴും മലയാളമൊക്കെ സെയിം തന്നെയാണ്. അങ്ങനെ ധൈര്യം കൊടുത്ത്, പക്ഷേ ഇന്ന ഇന്ന ദിവസങ്ങളിൽ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് ഡിണ്ടിഗൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല, ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് അത് ചാർട്ടറൊക്കെ നോക്കിയിട്ട് ഞാൻ പറയാം. അങ്ങനെ ഇവരെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് സിദ്ദീഖ് ലാലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ പുതുമുഖത്തിനെ വെച്ച് നമ്മൾ റിസ്ക് എടുക്കേണ്ട, കറകാട്ടക്കാരൻ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് ഫിലിമിലെ നായികയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവർക്ക് സന്തോഷമായി. അപ്പോൾ കനക വരേണ്ട ദിവസമായി. എവിടുന്നൊക്കെയോ പാതിരാത്രയ്ക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞു, കുറേ ദൂരം ഒരു പിന്നെ കാറിൽ പോയിട്ട് പിന്നെയും കുറേ ദൂരം ട്രെയിനിൽ വന്ന് അവസാനം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 9:30 എങ്ങാണ്ട് വന്ന് ഇറങ്ങി, ഇവർ മഹാറാണി ഹോട്ടലിൽ ആ റൂം ശരിയാകാത്തത് കൊണ്ട് പുറത്ത് ആ പിന്നെ ലോബിയിലിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാം ഷൂട്ടിങ് ഇങ്ങനെ പോവുകയാണ്. അന്ന് കനകയ്ക്ക് ഷൂട്ടിംഗ് ഇല്ല. ഞാൻ ഇറങ്ങി ഇങ്ങനെ വന്നപ്പം ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നു, മുടിയെല്ലാം ഇങ്ങനെയൊക്കെ പറത്തി, വല്ലാത്തൊരു അലക്ഷ്യമായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട്, കൂടെ ഒരു സ്ത്രീയുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ എൻ്റെ കണ്ണൊന്നും ഉടക്കുന്നില്ല, ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് ആ സ്ത്രീ എന്നെ തോന്നോട്ട് പറഞ്ഞു, മുകേഷ്. ഞാൻ പറഞ്ഞ, അതെ, ഞങ്ങൾ വന്നു ഡിണ്ടിഗലിൽ നിന്ന്, പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി മധുരയിൽ പോയി, അവിടെ നിന്ന് ട്രെയിൻ പിടിച്ചെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞ്, നിങ്ങളെന്തിനാണ് ഇവിടെ വരുന്നത്? അല്ല, മകൾ കനക. ഞാൻ നോക്കുമ്പം ഒരു തരത്തിലും നായികയാകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഫിഗറുമായിട്ടൊരു പെൺകുട്ടി ഇരിക്കുന്നു. ഞാനാണ് അവിടെ പോയത്. ഇവരെങ്ങനെ ഇങ്ങനെയായി, എന്നെ പറ്റിക്കുകയാണോ? അങ്ങനെ പല സംശയങ്ങളും വന്നിട്ട് ഞാൻ പെട്ടെന്ന് സിദ്ദീഖ് ലാലെല്ലാം പടിയിറങ്ങി ഇങ്ങനെ വരികയാണ്. ഞാൻ അങ്ങോട്ട് ഓടി. ഞാൻ പറഞ്ഞു, അമ്മ ഇരിക്ക്, റൂമൊക്കെ ശരിയാക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ടിറങ്ങി ഓടി. ഓടിയിട്ട് അവരെ വഴിക്കിട്ട് പിടിച്ചു. അവർ ഈ തരത്തിൽ കനകയെ കാണരുത്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല നമുക്ക് ലിഫ്റ്റിൽ പോവാം, പിന്നെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ നേരമൊക്കെ പിടിച്ച് നിർത്തി ഇവരെ ലിഫ്റ്റിനകത്ത് വരുത്തി കുറച്ച് അപ്പുറത്ത് ഇറക്കി. എന്തോ മഹാഭാഗ്യത്തിന് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇവർ റൂം കിട്ടിപ്പോയി. പിന്നീട് എനിക്ക് ടെൻഷനായി, അയ്യോ അയ്യോ ഈ ഷൂട്ടിങ് നിൽക്കുമോ? എന്തായാലും അങ്ങനെയുള്ള ഒരു ഫിഗർ ഇവർ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു 11:30-12 നായിക റെഡിയായിട്ട് ലൊക്കേഷനിലേക്ക് വരുന്നുണ്ട് എല്ലാവരും പരിചയപ്പെടാനെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കാത്ത ദൈവങ്ങളല്ല, ദൈവമേ ഇവർക്കൊക്കെ എന്തായിരിക്കും പറയുന്നത് എന്നെക്കുറിച്ച്. അങ്ങനെ കാറ് ഇറങ്ങിയിട്ട് നമ്മൾ സിനിമയിൽ കാണുന്ന മാലു നടന്നു വരികയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയും അത് ഒരു പെൺകുട്ടിക്ക് മാറാൻ കഴിയുമോ? അവർ അലഞ്ഞു തിരിഞ്ഞ് നടന്ന, അതുകൊണ്ട് എനിക്ക് തോന്നിയതാണ്, നല്ല പെർഫെക്റ്റായിട്ടുള്ള അവ. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, മുകേഷ് വളരെ ഗംഭീരമായി സെലക്ഷൻ എന്ന് പറഞ്ഞു. അതെല്ലാം ഇപ്പോഴും ഓർക്കുമ്പോഴും ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാകാൻ വേണ്ടി
ഉള്ള സിനിമയുടെ ചേരുവകളാണ്. അപ്പോൾ അതിനകത്ത് വന്ന് ഭവിക്കുന്നതെല്ലാം തന്നെ ഗംഭീരമാകും. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആരാണ് മെച്ചം, ഏത് കഥാപാത്രമാണ്, ഏത് നടനാണ്, ഏത് നടിയാണ്, അപ്പോൾ അപ്പുറത്ത് പിള്ളച്ചേട്ടൻ, ഇപ്പുറത്ത് ആനപ്പാറ അച്ചാമ്മ, ഫിലോമിന ചേച്ചി, അങ്ങനെ എല്ലാവരും അവരവരുടെ ഭാഗം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ ഹോസ്റ്റലിലെ ഒരു സീൻ എടുക്കുകയാണ്. കനക എന്നെ കാണാൻ വേണ്ടി, രാമഭദ്രനെ കാണാൻ വേണ്ടി മാലു ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ കിടന്നുറങ്ങുകയാണ്. ജഗദീശ് ദേഹം ആസകലം എണ്ണയിട്ടുകൊണ്ട് നിൽക്കുന്ന വളരെ രസകരമായ പല സന്ദർഭങ്ങളിലും അത് ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് ഓടി വന്നിട്ട്, എടാ രാമഭദ്ര, ദാ അവൾ വരുന്നു ആനപ്പാറയിലെ മാലു. അപ്പോൾ ആദ്യം ഞാൻ ഉറക്കത്തിലായിരിക്കും, ഞാൻ എന്താ മാലു, മാലു എന്നാൽ ഇങ്ങോട്ട് വരുന്നു, നിന്നെ കാണാൻ വേണ്ടി ദാ വന്നെത്തിയടാ. ഞാൻ ചാടി എഴുന്നേറ്റ് മുണ്ട് കാണുന്നില്ല, അയ്യേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബെഡ്ഷീറ്റ് എടുത്ത് ഉടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പം മാലു വന്ന് കയറുന്നു, ആ ഇവിടെ എന്നെ കാണാൻ ഇവിടെ എൻ്റെ വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, അകത്തോട്ട്. അങ്ങനെ ഒരു ഫുൾ വളരെ ലെങ്തി സീനാണ്. അങ്ങനെ കനകയുടെ ഡയലോഗ്, എൻ്റെ ഡയലോഗ്, അതിനിടയ്ക്ക് ഇവർ സംസാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജഗദീശ് ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ വളരെ രസകരമായ സീനിങ്ങനെ അങ്ങനെ കത്തി കയറിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഞാനിങ്ങനെ വളരെ ഇമോഷണലായിട്ട് ഒരു പറയുന്ന ഒരു ഡയലോഗിൽ, എൻ്റെ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നെഞ്ചത്ത് വെച്ചിട്ട് കെട്ടി ഇങ്ങനെ കുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇരിക്കത്തില്ല, മുണ്ടിരിക്കുന്ന കണക്ക് ഇരിക്കത്തില്ല. ആ ഞാനതൊക്കെ അങ്ങ് മറന്നുപോയിട്ട് ഈ കഥാപാത്രത്തിൽ ലയിച്ചിട്ട് ഇങ്ങനെ കൈ അങ്ങോട്ട് പൊക്കി ഇങ്ങനെ അഭിനയിച്ചതും ഈ ഷീറ്റ് അങ്ങ് ഒഴിഞ്ഞു വീണു. ഒരു നിമിഷം ഒരു സ്ഫോടനം നടന്ന പോലെ ഫുൾ സെറ്റൊന്ന് നിശ്ചലമായി. ഞാൻ ആദ്യം നോക്കുന്നത് കനകയാണ്. കനക ഈ സീൻ കണ്ടില്ല, ഫുൾ കണ്ടു, തൊട്ട മുമ്പിൽ നിൽക്കുകയാണ്, ഫുൾ കണ്ടു, പക്ഷെ കണ്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി. അപ്പം സിദ്ദിഖും ലാലും ക്യാമറാമാനും പിന്നെ ജഗദീശും എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഞാൻ എടുത്ത് ഉടുത്തു ഉടുത്ത് ആ ശരി കണ്ടിന്യൂ എന്ന് പറഞ്ഞപ്പം ഈ ജഗദീശ് എനിക്കൊരു ഷേക്ക് ഹാൻഡ് എന്നിട്ട് പറഞ്ഞു, കൺഗ്രാലേഷൻസ്, ഞാൻ തോറ്റിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്താ, ജഗദീശ് കനകയെടുത്ത് പറഞ്ഞു, ഞങ്ങൾ രാവിലെ ഒരു ബെറ്റ് വെച്ച്, ഇവൻ പറഞ്ഞ് കനകയുടെ മുമ്പിൽ ഡ്രസ്സില്ലാതെ നിൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചില്ല ഇവന് ഇത്രയും ധൈര്യം ഉണ്ടെന്ന്. ഭയങ്കര അത്ഭുതം തന്നെ, നിന്നെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു, എൻ്റെ കാശ് പോയി. അപ്പോഴാണ് ശരിക്കും കനകയൊന്നും ഞെട്ടിയത്, ഹേ ഇത്ര ആഭാസന്മാരാണോ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ തുണി ഇരിഞ്ഞിട്ട് നിൽക്കുന്നെന്നുള്ള ബെറ്റാ. ഞാൻ പറഞ്ഞു, കനക ഇവരൊന്നും വിശ്വസിക്കരുത്, മലയാളത്തിൽ അങ്ങനെയാണ്, നിങ്ങളെ തമിഴിലും തെലുങ്കിലൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല, ഇവിടെ എല്ലാം തമാശയാണ്. അങ്ങനെ പറഞ്ഞ സ്വപ്നത്തിൽ പോലും എന്തോ ഭാഗ്യം പോലെ കനകയ്ക്ക് അത് മനസ്സിലാക്കി, സാരമില്ല ഇറ്റ്സ് ഓൾ റൈറ്റ് സാർ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ചിരിച്ചു, ആ സീൻ അവിടെ തീരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റ് പോയി, സീനിൻ്റെ പകുതി ഭാഗം വീണ്ടും ഷൂട്ട് ചെയ്യാനുണ്ട്, മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നു. അങ്ങനെ ആ ദിവസം വരുന്നു, ഹോസ്റ്റൽ സെറ്റപ്പ്, അപ്പോൾ എവിടെ നിന്നാണ് എവിടെ വരെ എടുത്തു അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ എടുക്കാൻ പോവുകയാണ്. ഷൂട്ടിംഗ് തുടങ്ങുന്നു. ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ എനിക്ക് ടെൻഷൻ. അപ്പം ഞാൻ വളരെ മുറുക്കിയൊക്കെയാണ് ഉടുത്തിരിക്കുന്നത്, എങ്കിലും ടെൻഷനായിട്ട് ഞാൻ സിദ്ദിഖ് ലാലിൻ്റെ അടുത്ത് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഒരു ചെറിയ ടെൻഷനുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, ആ അതാ ഞങ്ങളത് പറയാനിരുന്ന, നല്ല മുറുക്കി കൊടുത്തോ കേട്ടോ. നമ്മൾ അതല്ല, അത് ഞാൻ മുറുക്കി കൊടുത്തിട്ടുണ്ട്, പക്ഷെ വേറൊരു ടെൻഷനുണ്ട്. അപ്പോൾ ഇവർ വേറെന്തോ ടെൻഷൻ, അല്ല അന്നേ ഞാൻ ഈ ഉരിഞ്ഞു വീണ ദിവസം ഞാൻ ഇട്ടിരുന്നത് ഒരു നീല അണ്ടർവെയറാണ്. ആ അത് ഞങ്ങളെല്ലാം കണ്ടല്ലേ. അല്ല അതല്ല, ഇന്ന് ഈ സീൻ എടുക്കുമെന്നുള്ളതും അതല്ല എന്ന് ഞാൻ ഓർത്തില്ലല്ലോ. അല്ല അതിനെന്താ, ഇപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞില്ലേ, അതെ എന്ത് കാര്യം പറ. അല്ല ഇന്ന് ബൈ ചാൻസിൽ നീല അണ്ടർവെയറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഉരിഞ്ഞു വീണ അവൾ വിചാരിക്കത്തില്ല എനിക്ക് ഒന്നേ ഉള്ളെന്ന്. ഇവർ ഭയങ്കരമായിട്ട് ഷോക്കായി, ഇവർ ടെൻഷൻ മുഴുക്കി അവർക്കായി. അവർ മുറുക്കി കൊടുത്തോണേ, മുറുക്കി കൊടുത്തോണേ, കാര്യം ഒരു പ്രാവശ്യം ഇങ്ങനെ ഉരിഞ്ഞു വീണുന്ന ഒരു പെൺകുട്ടി കാണാം കുഴപ്പമില്ല, പക്ഷേ ജീവിതത്തിൽ ഒരേ ഒരു അണ്ടർവെയറേ ഉള്ള ഒരാൾ ആണെന്ന് മനസ്സിലാക്കുന്ന എക്സ്പ്രഷൻ ഞങ്ങൾക്ക് കാണാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞിട്ട് ഫുൾ സീൻ വളരെ ടെൻഷനോടുകൂടിയാണ് അഭിനയിച്ചത്. ഈ സീൻ നമ്മൾ വീട്ടിൽ കാണുമ്പോഴും
തിയേറ്ററിൽ കാണുമ്പോഴൊക്കെ തന്നെ ശരിക്കും ആളുകൾ ചിരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ചിരി ഇത് ഓർത്തിട്ടുള്ള ചിരിയാണ്. ഗോഡ്ഫാദർ പലതരത്തിൽ ഗോഡ്ഫാദർ ഓടാനുള്ള കാരണങ്ങളുണ്ട്. കാര്യം ഇതേപോലെ ഉള്ള രസകരമായ രംഗങ്ങൾ, സീരിയസ്, പിന്നെ ആക്ഷൻ, ഒരു ഹീറോ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും നാൾ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ആലോചനകളില്ലാതെ ഞാൻ പറയും രാമഭദ്രൻ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നടൻ അല്ലെങ്കിൽ ഒരു നായകൻ ആഗ്രഹിക്കുന്ന, മോഹിക്കുന്ന ഒരു റോളാണ്. തമാശയ്ക്ക് തമാശ, പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, സെൻറ്റിമെൻസിന് സെൻറ്റിമെൻസ്, ആക്ഷൻ ആക്ഷൻ, എല്ലാം കൂടെ ചേരുവയായിട്ട് ഒരു ഒരു ഹീറോ ചിലപ്പം വളരെ ദുഃഖ അഭിനയിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും. തമാശ മാത്രം, ആക്ഷൻ മാത്രം, കുടുംബ ബന്ധങ്ങൾ മാത്രം, ഇങ്ങനെയൊക്കെ ഉള്ള പല പല റോളുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം കൂടെ ചേർന്ന ഒരു നായകൻ്റെ, ഒരു നടൻ്റെ സ്വപ്നമാണ് രാമഭദ്രൻ. ആ കാലഘട്ടത്തിൽ ചെന്നൈയിലാണ് മലയാള സിനിമയുടെ, ഞാൻ പല നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ആ സ്ഥാനം. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട മറ്റുള്ള ഭാഷകളിലുള്ള സംവിധായകരും നടന്മാരെ എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ പ്രിവ്യൂ ഷോസ് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഗോഡ്ഫാദറിൻ്റെ പ്രിവ്യൂ നടക്കുകയാണ്. ഒട്ടുമിക്ക ആൾക്കാരും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബാലേന്ദർ സാറുണ്ട്, മണിരത്ന സാറുണ്ട്, പിന്നെ പി വാസുണ്ട്, ഉദയകുമാറുണ്ട്, അങ്ങനെ പല ഭാഷകളിലുള്ള ഒരുപാട് സംവിധായകരുണ്ട്. അപ്പോൾ നമ്മളുടെയൊക്കെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം റിലീസായിട്ടില്ല, മറ്റന്നാളാണ് റിലീസാവുന്നത്, ഇന്നാണ് പ്രിവ്യൂ, ഇവരൊക്കെ എന്തഭിപ്രായമായിരിക്കും പറയുക. അപ്പോൾ സിനിമ തീർന്നു. അപ്പം മണിരത്ന വന്ന് ഏറ്റവും സൂപ്പറായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹം വളരെ ഷൈ ആയിട്ടുള്ള, ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്. സൈഡിൽ കൂടെ പോയൊരു മൂലക്കിരുന്നു. പല സന്ദർഭങ്ങളിലും ഞാനിങ്ങനെ ചില പ്രധാന ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇടയിൽ കൂടെ ഉഴുന്ന് ഇങ്ങനെ നോക്കും, മണിരത്നം ചിരിക്കുന്നുണ്ടോ, മണിരത്നത്തിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്, ബാലയൻ സാറിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്, പി വാസുവിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്, മലയാളത്തിലുള്ള ഹരിഹരൻ സാർ, അങ്ങനെയൊക്കെ പലരും, ഐ വി ശശി, അദ്ദേഹം എല്ലാവരും ഉണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ പണി. പക്ഷേ അവരെല്ലാവരും ലയിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ചൊരു വികാരം ഞാൻ അവിടെ വെച്ച് കണ്ടില്ല. അങ്ങനെ സിനിമ കഴിഞ്ഞു, ഇറങ്ങുന്നു, ബാലേന്ദ്ര സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സിദ്ദിഖ് ലാലിനെ വിളി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ, എനിക്ക് ഞാൻ പറഞ്ഞ് ആദ്യം തന്നെ പറയട്ടെ, സിദ്ദിഖ് ലാൽ ഒരാളല്ല, രണ്ടുപേരാണ്. രണ്ടുപേരും വന്നിട്ടില്ല, അവർ മറ്റന്നാൾ റിലീസല്ലേ, നാട്ടിലാണ്. അവരുടെ അടുത്ത് പറയണം. അതിഗംഭീരമായിരുന്നു, വളരെ നല്ല ഒരു സിനിമയാണ്, എൻ്റർടൈനറാണ്. പിന്നെ മുകേഷിൻ്റെ ഫാദറായിട്ട് അഭിനയിച്ച ആൾ സ്റ്റേജിൽ നിന്ന് വന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞ, അതെ, മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സംവിധായകൻ, നാടകകൃത്ത്, അഭിനേതാവ്. യാ, ഉള്ളി എ പേഴ്സൺ കമ്മിങ് ഫ്രം ദ സ്റ്റേജ് ക്യാൻ ഇനാക്ട് ലൈക്ക് ദിസ്. കാര്യം അതിൻ്റെ ഒരു പവർ അത് വേറെയാണ്, സ്റ്റേജിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അദ്ദേഹം സ്റ്റേജിൽ നിന്ന് വന്ന ആളാണ് ബാലൻസ് സാർ. അപ്പോൾ അങ്ങനെ അദ്ദേഹം വളരെ ഗംഭീരമായ ഒരു റിവ്യൂ തന്നിട്ട് പോയി. പക്ഷേ നമ്മളെല്ലാവരെയും വിഷമിപ്പിച്ചത്, നമ്മളെല്ലാവരെയും ഞെട്ടിച്ചത്, ഒരു വാക്കുപോലും പറയാതെ സൈഡിൽ കൂടെ മണിരത്നം പോയി കളഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് എല്ലാവരും മണിരത്നം, അപ്പം മണിരത്നത്തിൻ്റെ സിനിമയൊക്കെ ഇങ്ങനെ തകർത്തോടി നിൽക്കുന്ന സമയമാണ്. അപ്പം മണിരത്നം ഒന്നും പറഞ്ഞില്ല, ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കും, പുള്ളിയുടെ ജനസിൽപ്പെട്ട ഒരു സിനിമയായിരിക്കില്ല. പിന്നെ അപ്പം പലരും എന്നെ കളിയാക്കി തുടങ്ങി. ആ പിന്നെ നിൻ്റെയൊക്കെ പടം കണ്ടിട്ട് പിന്നെ മണിരത്നം വന്ന് കെട്ടിപ്പിടിക്കും, നീ എന്താ വിചാരിക്കുന്നു, അങ്ങനെ കളിയാക്കലൊക്കെ ആയി. പക്ഷേ എന്തോ മനസ്സിനകത്തൊരു ചെറിയ വിഷമം, അദ്ദേഹം ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റാനുണ്ടോ, ഒരു പരാതിയായിട്ടാണെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് രണ്ട് ദിവസമുണ്ട്, ഞാൻ സിദ്ദിഖ് ലാലിൻ്റെ അടുത്ത് മണിരത്നത്തിന് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം എന്നുള്ളത് നമുക്ക്, പക്ഷെ ഒന്നും പറയാതെ പോയി കളഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു. അപ്പോൾ സാധാരണ എല്ലാവരും മറക്കും, പക്ഷേ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഗോഡ്ഫാദർ കണ്ടിട്ട് എന്താണ്? അങ്ങനെ ഒരു ദിവസം, മൂന്നാം ദിവസം രാവിലെ, അന്നാണ് റിലീസും, രാവിലെ രണ്ടും കൽപ്പിച്ച് സുഹാസിനിയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, മണിരത്നത്തിൻ്റെ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ സുഹാസിനി വിളിച്ചു. അപ്പോൾ സുഹാസിനി, ആ ഹലോ മുകേഷ്, ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പ്രത്യേക കാരണത്തിനകത്താണ് വിളിക്കുന്നത്. എന്താണ്? അല്ല, ഹസ്ബൻഡ് രണ്ട് ദിവസം മുമ്പ്
ഞങ്ങളുടെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ നായകനായിട്ട് അഭിനയിച്ച സിനിമ കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പം സുഹാസിനിയും കൂടെ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഓ, എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു മുകേഷ്. അല്ല, അദ്ദേഹം ഒന്നും പറയാതെ പോയി. അയ്യോ, ഈസ് വെരി ഷൈ, അദ്ദേഹം അങ്ങനെയൊന്നും പറയത്തില്ല, അങ്ങനത്തെ ആളാണ്. ഞാൻ പറഞ്ഞ്, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ചോദിക്കണം എങ്ങനെയുണ്ടായിരുന്നു കാര്യം. അത് ഒരു ഫുൾ ക്രൂ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാവരും മണിരത്നം പിന്നെ വിളിച്ചോ, പിന്നെ സംസാരിച്ചോ. അപ്പോൾ അത് ഒരു വളരെ ക്യൂരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം സുഹാസിനി എന്നോട് പറഞ്ഞു, മുകേഷേ സത്യം പറയട്ടെ. ഞാൻ പറഞ്ഞു, പറഞ്ഞോളൂ, അതാണ് കേൾക്കേണ്ടത്. രണ്ട് ദിവസമായിട്ട് എന്നെ ഇവിടെ ഉറക്കിയിട്ടില്ല. ഈ വാസ് റിയലി റേവിങ് അബൌട്ട് ദിസ് ഗോഡ് ഫാദർ. പടം ഇങ്ങനെ എടുക്കണം, എന്താ രസം. ഞാൻ ചിരിച്ച് മറിഞ്ഞ്, ഞാൻ അത് ഗംഭീരമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു വാക്ക് അത് അദ്ദേഹത്തിന് പറഞ്ഞില്ല. പക്ഷേ എല്ലാവരും പറഞ്ഞേരെ, മണിരത്നത്തിൻ്റെ അഭിപ്രായം ഇതാണ്. പിന്നെ എനിക്ക് ഉച്ചവരെ, അതായത് ആ സിനിമ റിലീസായിട്ട് എന്താകും എന്നറിയുന്നതിന് ആ ഒരു ടെൻഷൻ ശരിക്കും മണിരത്നത്തിൻ്റെ ഈ അഭിപ്രായം കൊണ്ട് ഒരു പരിധിവരെ ലഘൂകരിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. പല ചേരുവകളുണ്ട് ഗോഡ് ഫാദറിൻ്റെ വിജയം. എന്നാൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ചേരുവയുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അതായത് മാർക്കറ്റിംഗ് തന്ത്രം. ഗോഡ് ഫാദറിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം വളരെ വ്യത്യസ്തമായ ഒരു തന്ത്രമായിരുന്നു. അത് റിലീസ് ചെയ്തത് ഡിസംബറിലാണ്. ക്രിസ്മസ് താണ്ടി, വിഷു താണ്ടി, ഓണം താണ്ടി, ക്രിസ്മസ് വീണ്ടും താണ്ടി, വിഷു താണ്ടി, ഓണം വരെ പോവുക. കാര്യം അതാണ്, വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ഇനി ഒരിക്കലും അങ്ങനെയുള്ള ഒരെണ്ണം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ ഒരുമാതിരിപ്പെട്ടവരൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ റിപ്പീറ്റഡ് ഓഡിയൻസ് വരുന്നു. അപ്പോൾ ഇങ്ങനെ തിയേറ്ററിൽ അങ്ങനെ വലിയ ഇടിച്ചു കയറിയുള്ള കാണാനൊന്നുമില്ല. അത്യാവശ്യം ഫുള്ളാവുന്നുണ്ട്. ശനിയും ഞായറും നല്ല ഫുള്ളാവുന്നുണ്ട്. അപ്പോൾ ഒരു തന്ത്രം, അന്ന് പേപ്പറുകൾ എല്ലാ വെള്ളിയാഴ്ചയും സിനിമയുടെ പരസ്യം വരും. 2-ാം വാരം, 3-ാം വാരം, ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത് വരെ എത്ര വാരമാണോ എത്ര ദിവസമാണോ അതിൻ്റെ പരസ്യങ്ങൾ എല്ലാ പേപ്പറിലും വരുമായിരുന്നു. അപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴുള്ള ഗോഡ് ഫാദറിൻ്റെ ഒരു പരസ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വലിയ അക്ഷരത്തിൽ, കുട്ടികളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതുവരെ കുട്ടികളായ നിങ്ങളെ രക്ഷകർത്താക്കൾ ഗോഡ് ഫാദർ സിനിമ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതും ഒക്കെ കാണാൻ നിങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് ആഗ്രഹമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് അവരോട് ക്ഷമിക്കുക. പിന്നീട് ഒരാഴ്ച കുട്ടികളും കുടുംബവും കൊണ്ട് തിയേറ്ററുകൾ നിറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കണ്ട നിഷേധിക്കാനാകാത്ത സത്യം. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് വന്ന ഒരു കമൻറ്റിനെ കുറിച്ച് ഞാനൊന്ന് പരാമർശിക്കുകയാണ്. ഒരു സഹോദരൻ, എനിക്ക് തോന്നുന്നു ഒരു അനിയൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കമൻറ്റ്: ഞാൻ എല്ലാ എപ്പിസോഡും കാണും, പക്ഷെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യില്ല, അങ്ങനെ എൻ്റെ കാശ് കൊണ്ടുപോകണ്ട. ശരിക്കും ഈ എപ്പിസോഡ് കുറച്ച് താമസിച്ചതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാശെല്ലാം കൂടെ ബാങ്കിൽ ഇടാൻ പോയിട്ട് അവർക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുന്നില്ല. അത്രമാത്രം കാശാണ് ഞാൻ അനിയ കൊണ്ടുപോയത്. ഇതൊക്കെ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടല്ലോ, അതുമാത്രം മതി. പക്ഷേ അതിനകത്തുള്ളൊരു നർമ്മം എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. താങ്ക് യു വെരി മച്ച് അനിയ. പിന്നെ ഒരു കാര്യം, നോട്ടിഫിക്കേഷൻ വന്നില്ല, ഞാൻ അറിഞ്ഞില്ല എന്ന് മാത്രം പരാതി പറയരുത്. നമസ്കാരം.